നമസ്കാരം. എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2024 ഏപ്രിൽ മാസം 9-ാം തീയതി 1199 മീനമാസം 27-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് രാവിലെ കലണ്ടർ നോക്കുമ്പോൾ കലണ്ടറിലിട്ടിരിക്കുന്ന രേവതി എന്നാണ്. രേവതി വളരെ കുറച്ച് സമയമേ ഉള്ളൂ തീർന്ന് അശ്വതി നക്ഷത്രമാണ് ഇന്ന് ഫുള്ളായിട്ട് വരണേ. അപ്പോൾ ബർത്ത്ഡേക്ക് വന്നിട്ടുള്ളവർ ഇന്ന് അശ്വതി നക്ഷത്രമേ എടുക്കാൻ പറ്റുള്ളൂ, രേവതി എടുക്കാൻ പറ്റില്ല. രേവതി നക്ഷത്രം ഇന്നലെ ആയിരുന്നു. ഇന്നലെ ഫുള്ള് ഇന്ന് രാവിലെ വരെയും ഇന്ന് ഉദിക്കുന്നത് വരെയും രേവതി ഉണ്ടായിരുന്നു. അപ്പോൾ അശ്വതി നക്ഷത്രമാണ് നമുക്കിന്ന് എടുക്കേണ്ടത്. ഇന്നത്തെ ബർത്ത്ഡേ ആയിട്ട് എടുക്കുമ്പോഴും അശ്വതി നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കണം. ഞാനിപ്പോൾ അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കലണ്ടർ നോക്കിയിട്ട് അയ്യോ രേവതി എന്നാണല്ലോ ഇതിലിട്ടിരുന്നത് എന്ന് ചിന്തിക്കും. രാവിലെ 6:45 7 മണി ആവുന്നതിന് മുമ്പ് തന്നെ രേവതി തീർന്നു. രേവതി നക്ഷത്രം തീർന്ന് അശ്വതി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അശ്വതി നക്ഷത്രം, ഒരു നക്ഷത്രം നമുക്ക് അന്നത്തെ ദിവസത്തിൻ്റെ ഫലത്തെ എടുക്കണമെങ്കിൽ 6 നാഴികയെങ്കിലും മിനിമം വേണമെന്നാണ്. അപ്പോൾ 6 നാഴികയില്ല, ചുരുക്കം മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിന്ന് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലത്തെക്കുറിച്ച് നോക്കാം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവേ അഗ്നികാരകനായ ചൊവ്വയുടെ, ശത്രുഗ്രഹമായ ചൊവ്വയുടെ കാല ദിവസമാണ്. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് പൊതുവേ നമ്മൾ ചൊവ്വാഴ്ച എടുക്കത്തില്ല. ആഴ്ച നോക്കുമ്പോൾ തന്നെ ആഴ്ച ഒഴിവാക്കും. പക്ഷേ നക്ഷത്രം വന്നിരിക്കുന്ന ശുഭനക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അപ്പോൾ അശ്വതി നക്ഷത്രം ശുഭനക്ഷത്രമാണെങ്കിൽ പോലും, അത് മുഴു നക്ഷത്രമാണ് ഒക്കെ ആണെങ്കിൽ പോലും ദിവസം അനുകൂലപ്രദമല്ല. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ബർത്ത്ഡേ വന്നിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ചൊവ്വാഴ്ചയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ചൊവ്വ അഗ്നികാരകനാണ്. അഗ്നിഭയം ഉണ്ടാവാം, ആക്സിഡൻ്റ് ഉണ്ടാവാം, കേസ് വഴക്കുകൾ വന്നു ചേരാം, ശത്രുക്കളുടെ എണ്ണം കൂടും, സാമ്പത്തിക നഷ്ടം വരും, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുത്തും. ഇവയൊക്കെ ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ 2 ക്ഷേത്രങ്ങളിൽ പോകണം. ഒന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ, മുരുകക്ഷേത്രത്തിൽ പോയി ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം. ഇത് വാർഷിക ഫലമായതുകൊണ്ട് എല്ലാ പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ, ഒരു മാസത്തിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും ഇത് ചെയ്തു പോകുന്നത് നന്നായിരിക്കും. അതുപോലെ ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാൻ അനുകൂല പ്രദമായ ദിവസമല്ല. പക്ഷെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം നമുക്കെടുക്കാം. 12:01 തൊട്ട് 12:49 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാൻ പാടില്ലാത്ത യാത്രയ്ക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ചൊവ്വാഴ്ച ശരിക്ക് ആക്സിഡൻ്റൊക്കെ വരുന്ന ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ പുറത്ത് യാത്ര പോകുമ്പോൾ രാഹുകാലം നോക്കി പോകുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം കലണ്ടറിലിട്ടിട്ടുണ്ട്, 3 മണി മുതൽ 4:30 വരെ എന്ന് കലണ്ടറിലിട്ടിട്ടുണ്ട്. 3 മണി മുതൽ 4:30 വരെയാണ് രാഹുകാലം എന്നിട്ടിട്ടുണ്ട്. 3:30 തൊട്ടല്ല രാഹുകാല സമയം തുടങ്ങുന്നത്. 3 മണി മുതൽ 4:30 വരെ എന്നിട്ടിട്ടുള്ളതിൽ 3:29 തൊട്ട് തുടങ്ങുകയുള്ളൂ. 3 മണി മുതൽ 4:30 വരെ 1.5 മണിക്കൂർ എന്നിട്ടിരിക്കുന്നത് 3:29 തൊട്ടേ ആരംഭിക്കുകയുള്ളൂ. 4:00 തീരത്തില്ല. 4:59 വരെ രാഹുകാലമുണ്ട്. ഏകദേശം 5 മണി വരെയുണ്ട്. ഒന്നുകിൽ 3:30 മുമ്പോ അല്ലെങ്കിൽ 5 മണിക്ക് ശേഷമോ ഒരു ശുഭയാത്രയ്ക്ക് ഇറങ്ങുക.
അതുപോലെ ഗുളികനും യമകണ്ഠനും ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. ഗുളികാലം പറഞ്ഞത് 12:26 തൊട്ട് 1:57 വരെയും 9:23 തൊട്ട് 10:56 വരെയും യമകണ്ഠകാലമുണ്ട്. അപ്പോൾ യമകണ്ഠകാല സമയവും ഗുളികകാലവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നത്തെ ദിവസം ആകിലും ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരെയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിക്കുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.